ലോകാരോഗ്യത്തിന് നമുക്കുള്ള ഒരു പ്രതിജ്ഞ എന്താണെന്നറിയോ? ഹെൽത്ത് ഫോർ ഓൾ എന്നാണ്. എല്ലാവർക്കും ആരോഗ്യം. എല്ലാവരും ഒന്ന് ഹെൽത്ത് ഫോർ ഓൾ എന്ന് ഉറക്കെ പറയും. ഹെൽത്ത് ഫോർ ഓൾ, ഹെൽത്ത് ഫോർ ഓൾ. എല്ലാവർക്കും ആരോഗ്യം. അതിലെല്ലാവരും പെട്ടു. എ ടു സെഡ് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും അതിൽ പെട്ടു. അവരൊക്കെ ആരോഗ്യത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് കൊടുക്കുക. നിങ്ങൾ കുട്ടികൾ കളിക്കാൻ പുറപ്പെട്ടപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? കളിക്കരുത് എന്ന് പറഞ്ഞോ? ഇന്ന് മനുഷ്യന്മാർ അനുഭവിക്കുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ ഇതാണ്, നമ്മളെ സ്പോർട്സ് ട്രെയിനറുമൊക്കെയാണ്. എന്താണ് നിങ്ങൾ ഇങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ കളി നിർത്തിയതല്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചത് നിർത്തിയതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ കുട്ടികൾ പുറത്തു ഇറങ്ങി കളിക്കാൻ വിടൂല. വൈറ്റമിൻ ഡി 3 ലെവല് കുറഞ്ഞ 5 patients എന്ന് ഞാൻ കണ്ടത് ഇന്നലെയായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചെക്ക് ചെയ്തത്, ചെക്ക് ചെയ്യാത്തത് നോക്കണം, അതിലേറെ ഉണ്ടാവും. വൈറ്റമിൻ ഡി 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ള ഒരു വൈറ്റമിനാണ്. അത് നിങ്ങളെ ഭക്ഷണത്തിലൂടെ നല്ല കിട്ടുക. എവിടെ നിന്നാണ് കിട്ടുക? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൂര്യപ്രകാശത്തു നിന്നാണ് കിട്ടുക. നമ്മൾ കുട്ടികളെ കളിപ്പിക്കാതെ വിടുമ്പം വീട്ടിൽ തന്നെ അടിച്ചു നിർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൂര്യപ്രകാശം കിട്ടൂല. പിന്നെ നമ്മുടെ വീടുകളൊക്കെ ടെറസുകളാണ് അല്ലേ? ഓടിട്ട വീടോ ഓലിട്ട വീടോ ഒന്നും ഇല്ല ഇവിടെ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം വന്ന് പതിയാനുള്ളൊരു ചാൻസ് ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ല. അതൊന്നും അപ്പം എന്താ, നമ്മൾ വീട്ടിൽ ഓക്സിജൻ സപ്ലൈ കുറയാണ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാണ്? ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ് ഹൈപ്പോക്സിയ സംഭവിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി ലാസ്റ്റ് ICU പോയിട്ട് ഓക്സിജൻ വെച്ച് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുകയാണ് നമ്മൾ അല്ലേ? അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം, ഭക്ഷണത്തിൻ്റെ കാര്യം. ഇന്ന് ഭക്ഷണം ഇഷ്ടംപോലെ കൊടുക്കുന്ന സമയമാണ്. പക്ഷെ പോഷക സമ്പന്നമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? അല്ല, നമ്മൾ സ്വയം കഴിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒരുപാട് എണ്ണക്കടികളൊക്കെ ഒന്നൊക്കെ ആവാം, പക്ഷെ നമ്മൾ എത്ര എണ്ണക്കടികളാണ് കഴിക്കുന്ന ഓരോ ദിവസം അല്ലേ? ഇപ്പോൾ ഒരുപാട് ജങ്ക് ഫുഡ്സ് ഇതൊക്കെ നമ്മൾ കഴിക്കുകയും ചെയ്യാൻ പറ്റും. കുട്ടികളെ നമ്മൾ ആദ്യം മാറേണ്ടത്, നിങ്ങളെ കുട്ടികൾ മാറണമെങ്കിൽ നിങ്ങൾ തന്നെ മാറണം അല്ലേ? നമ്മൾ സ്വയം മാറുക വേണ്ടത്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓൾസ് ഈ മഞ്ചേരി പരിസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളെ നോക്കി ചിരിക്കലാ കണ്ടാൽ അല്ലേ? നമുക്ക് എന്തുകൊണ്ട് ഈ ജങ്ക് ഫുഡ്സിന് പകരം അത് കൊടുത്തുകൂടാ അല്ലേ? ആൾട്ടർനേറ്റീവ്സ് ഇവിടെ ഉണ്ടല്ലോ. ജ്യൂസിന് പകരം നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് സ്ലൈസ് ചെയ്തിട്ടിട്ട് അങ്ങനെ കഴിക്കുക അല്ലേ? ഒന്നൊക്കെ കുടിച്ചു വിളി, ഞാൻ വേണ്ടെന്നല്ല, തീരെ വേണ്ടെന്നല്ല. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ലോക ആരോഗ്യ ദിനത്തിൽ നിങ്ങൾ എന്ത് പ്രതിജ്ഞ എടുക്കുക? എന്ത് പ്രതിജ്ഞ എടുക്കുന്നു ലോകാരോഗ്യ ദിനത്തിൽ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഭിന്നശേഷി കുട്ടികളെന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തരുത്. അവരുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കാരണം ഈ കുട്ടികളോട് പരിചരിപ്പിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് ഒരുപാട് കൂടുതലായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട് അല്ലേ? ആരോ പാട്ട് പാടുന്ന കുട്ടികളെ ആര്? റെയ്ബിൻ, കം റെയ്ബിൻ. റെയ്ബിൻ എവിടെ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എക്സലന്റ്, എക്സലന്റ്. കണ്ടില്ലേ, ദൈവം നന്നായി പാടിയില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും ഹെൽത്തിന്റെ ആശംസകൾ. എല്ലാവരും എന്ത് ചെയ്യാ? ഓരോ തീരുമാനങ്ങൾ എടുക്കുക അല്ലേ? നിങ്ങൾ വീട്ടിലെ ഓരോരുത്തരെയും ആരോഗ്യം, ഹെൽത്ത് ഫോർ ഓൾ ഉറപ്പാക്കാൻ നോക്കുക. ഓക്കെ, എഗെയിൻ വേൾഡ് ഹെൽത്ത് ഡേ ആശംസകൾ. ഓക്കെ.